ഹായ് ഓൾ അൻവർ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കോർഡിനേറ്റ്സ് അല്ലെങ്കിൽ സൂചക സംഖ്യകൾ എന്ന് പറയുന്ന ചാപ്റ്റർ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് അപ്പോൾ ഒരു ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്യേണ്ട സെപ്പറേറ്റ് ചെയ്യാ ചെയ്താൽ മതി എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് കൂടി നമ്മൾ ഈ ഒരു കോർഡിനേറ്റ്സ് അല്ലെങ്കിൽ സംഖ്യകൾ എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും എന്നിട്ട് നമുക്ക് ടാൻജൻസ് ഒരു എപ്പിസോഡ് ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഉടനെ നിങ്ങൾക്ക് ആ ചാപ്റ്ററും കൂടി നമുക്ക് എന്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ഇനി കണ്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ബെല്ലൈക്കണും പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും അപ്പോൾ പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത് പത്താം ക്ലാസ്സില് പ്ലസ് വണ്ണിൻ്റെയും അതേപോലെ തന്നെ ഒൻപത് എട്ട് ക്ലാസ്സിലെ കുട്ടികളെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറയുന്നുണ്ട് നമുക്കറിയാം ഇപ്പോൾ എസ് എൽ സി പരീക്ഷയെ അടുത്ത് നിൽക്കുന്ന ഒരു പബ്ലിക് എക്സാം അവരാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ അവരുടെ വീഡിയോസ് കൂടുതൽ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് സമയം എന്താ തന്നെ നമ്മൾ ആ വീഡിയോസ് അതിൻ്റെ കൂടെ പ്ലസ് വണ്ണുകാരെ പരിഗണിച്ചുകൊണ്ട് അവരെ ക്ലാസ് നമ്മൾ ഇതിൻ്റെ കൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഉടനെ തന്നെ അതും നമ്മൾ അതിൻ്റെ കൂടെ ചെയ്യുന്നതാണ് ഓക്കെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കാം അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്ത് എങ്ങനെയാണ് ഒരു പോയിൻറ്റിനെ അല്ലെങ്കിൽ ഒരു ഒരു ബിന്ദുവിൻ്റെ സൂചക സംഖ്യ അല്ലെങ്കിൽ കോർഡിനേറ്റിങ്ങിനെ കാണുക എന്നുള്ള ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ അടുത്തൊരു കാര്യം നമുക്കറിയാം രണ്ട് ഒരു പോയിന്റ് രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള അകലം ഡിസ്റ്റൻസ് ഇതാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ ഒരു ഉദാഹരണം പറയാം ഞാനിവിടെ സൂചകാക്ഷങ്ങളിൽ ഒരു പോയിന്റ് ഉണ്ട് എ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഈ എ എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് എക്സ് വൺ വൈ വൺ ആണെന്ന് വിചാരിക്കാം ഇവിടെ മറ്റൊരു പോയിന്റ് ഉണ്ട് മറ്റൊരു ബിന്ദു ഉണ്ട് ബി എന്ന് പറയുന്ന ഒരു ബിന്ദു ഈ ബി എന്ന് പറയുന്ന ബിന്ദുവിൻ്റെ സൂചകസംഖ്യ എക്സ് ടു വൈ റ്റു ആണ് അങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിൽ യോജിപ്പിച്ച് എനിക്ക് എന്ത് ചെയ്യാം ഒരു വര വരക്കാം ഒരു ലൈന് വരക്കാം ഈ ലൈനിൻ്റെ ഡി ലെങ് ആയിരിക്കും അല്ലെങ്കിൽ ഈ ഒരു വരയുടെ നീളമായിരിക്കും എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അകലം എന്ന് പറയുന്നത് അപ്പോൾ വേണമെങ്കിൽ പറയാം എ ബി എന്ന് പറയുന്നതിൻ്റെ നീളം അല്ലെങ്കിൽ ഡിസ്റ്റൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം നമ്മൾ എന്ത് എങ്ങനെയാണ് ഇതിൻ്റെ അകലം കണ്ടുപിടിക്കാൻ പോകുന്നതെന്ന് ഇപ്പോൾ നോക്കാം ഞാൻ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു കൃത്യമായി ഞാൻ ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ഒരു റൈറ്റ് റാങ്കിൾ ഇവിടെ ഫോർമാറ്റ് ചെയ്യുകയാണ് ഇത് ഞാൻ പി എന്ന് പറയുന്ന പോയിന്റ് എഴുതുന്നു ഞാൻ ചോദിക്കട്ടെ പി എന്ന് പറയുന്ന പോയിന്റിന്റെ സൂചക സംഖ്യ എന്തായിരിക്കും നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ റെക്റ്റാങ്കിളിൻ്റെ ഒരു ഭാഗമായിട്ട് പരിഗണിക്കാം സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ എക്സ് ടു ഇങ്ങോട്ട് വരും ഇവിടുത്തെ വൈ വൺ നമുക്കറിയുന്ന കാര്യമാണ് അപ്പോൾ എനിക്കിവിടെ ഒരു റൈറ്റ് ട്രാങ്കിൾ കിട്ടി ഒരു ഗോണ അല്ലെങ്കിൽ കൺസിഡർ റൈറ്റ് ട്രാങ്കിൾ കൺസിഡർ ട്രാങ്കിൾ എ പി ബി എ പി ബി എന്ന് പറയുന്ന ട്രായങ്കിളിൽ നമുക്കറിയാം എ ഈ ഒരു ട്രാങ്കിൾ എ ബി എന്ന് പറയുന്നത് കർണമാണ് അല്ലെങ്കിൽ ഹൈപ്പോട്ടിനസ് ആണ് അതിൻ്റെ രണ്ട് വശങ്ങൾ ഇപ്പോൾ ഈ ബി പി എന്ന് പറയുന്ന ബി പി എന്ന് പറയുന്നതിൻ്റെ ലെങ്ത് എന്തായിരിക്കും നീളം എന്തായിരിക്കും ഇവിടെ എക്സിലൊരു മാറ്റമില്ല വൈ വൺ എന്തായിട്ട് മാറി വൈ റ്റു ആയിട്ട് മാറി എക്സ് ടുവിനൊരു ഇല്ല പക്ഷേ വൈ ഉള്ള എന്തായി വൈ ടു ആയിട്ട് മാറി അപ്പോൾ ഈ ഒരു ദൂരം കിട്ടാൻ എന്താ ചെയ്യുമ്പോൾ താൽ മതി വൈ ടുവിൽ നിന്ന് വൈ വണ്ണ് മൈനസ് ചെയ്യാം സിമ്പിളല്ലേ ഇനി അതേപോലെ തന്നെ ഇവിടെ നോക്കുക എ വൈ ഒരു മാറ്റം വന്നിട്ട് ഇവിടുത്തെ വൈ വണ് ഇവിടുത്തെ വൈ വണ് സെയിമാണ് പക്ഷേ എക്സ് വൺ എന്തായി എക്സ് ടു ആയിട്ട് മാറി അപ്പോൾ അങ്ങനെയാണെങ്കിൽ എ പി എന്ന് പറയുന്നത് എത്രയായിരിക്കും എക്സ് ടു മൈനസ് എക്സ് വണ്രിക്കും ശരിയല്ലേ അപ്പോൾ ഇവിടുന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും ഇവിടെ ഈ ഒരു മട്ട ത്രികോണത്തിൽ പി ബി സമം വൈ റ്റു മൈനസ് വൈ വൺ എന്ന് കിട്ടി അതേപോലെ തന്നെ എ പി എന്ന് പറയുന്നത് എക്സ് ടു മൈനസ് എക്സ് വൺ എന്നും കിട്ടി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു മട്ട ത്രികോണത്തിൽ പൈതകോര സിദ്ധാന്തം നമുക്ക് ഉപയോഗിക്കാമല്ലോ എന്താ പൈതകോര സിദ്ധാന്തം എന്ന് പറയുന്നത് നമുക്കറിയാം പൈതകോര സിദ്ധാന്തം ഇത് കർണമാണ് ഇത് പാദമാണ് ഇത് ഉയരമാണ് അല്ലെങ്കിൽ ഇത് ഹൈപ്പോട്ടിനിസ് ആണ് ഇത് ബേസ് ആണ് ഇത് ഹൈറ്റ് ആണെങ്കിൽ നമുക്ക് പൈതകോര സിദ്ധാന്തം ഉപയോഗിക്കാം എന്താ എ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു അല്ലേ എന്താ എ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താ എ പി സ്ക്വയർ പ്ലസ് പി ബി സ്ക്വയർ ആയിരിക്കും എന്ന് നമുക്കറിയാം നങ്ങനെയാണെങ്കിൽ എ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും എ ബി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ പി സ്ക്വയർ പ്ലസ് പി ബി സ്ക്വയർ എന്നുള്ളത് പറയും ദാറ്റ് മീൻസ് റൂട്ട് ഓഫ് എ പി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു എക്സ് ടു മൈനസ് എക്സ് വൺ എക്സ് ടു മൈനസ് എക്സ് വൺ ഹോൾ സ്ക്വയർ പ്ലസ് പി ബി എന്ന് പറഞ്ഞാലോ പി ബി എന്ന് പറഞ്ഞാൽ വൈ ടു മൈനസ് വൈ വൺ ഹോൾ സ്ക്വയർ അപ്പോൾ എ ബി എന്ന് പറയുന്ന ഈ ഒരു ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ അകലം എന്ന് പറയുന്നത് എന്തായിരിക്കും ഇതാണ് റൂട്ട് ഓഫ് എക്സ് ടു മൈനസ് എക്സ് വൺ ഓൾ സ്ക്വയർ പ്ലസ് വൈ ടു മൈനസ് വൈ വൺ ഓൾ സ്ക്വയർ അഥവാ ഇവിടെ ഒരു ഒരു ബിന്ദുവിൻ്റെ സൂചകസംഖ്യ എക്സ് വൺ വൈ വൺ എന്നും അതേപോലെ തന്നെ മറ്റൊരു ബിന്ദുവിൻ്റെ സംഖ്യ അല്ലെങ്കിൽ കോർഡിനേറ്റ് ഓഫ് അനദർ പോയിന്റ് എന്ന് പറയുന്നത് എക്സ് ടു വൈ റ്റു ആണെങ്കിൽ ഇവർ തമ്മിലുള്ള അകലം അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു പോയിന്റ്സ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് ടു മൈനസ് എക്സ് വൺ ഹോൾ സ്ക്വയർ പ്ലസ് വൈ ടു മൈനസ് വൈ വൺ ഹോൾ സ്ക്വയർ വെരി വെരി ഇമ്പോർട്ടൻറ്റ് വൺ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഇത് രണ്ടും ഇപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ഒരു അകലം കണ്ടുപിടിക്കാൻ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഇത് നമുക്ക് നയൻത്ത് ചാപ്റ്ററിൽ ഉപയോഗമുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് ഈ ഒരു പ്രൂഫ് നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല വേണമെങ്കിൽ ജസ്റ്റ് ചെയ്തെടുക്കാം സോ ഇതിൽ ഫൈനലായിട്ട് മേജറായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇതാണ് ഇനി ഞാൻ ചോദിക്കട്ടെ നമ്മൾ ആധാര ബിന്ദുവിൽ നിന്നാണ് ഈ ഉയരം ഉയരമെന്ന് വിചാരിക്കുക എന്ന് വിചാരിക്കുക അതായത് ആധാര ബിന്ദുവിൽ നിന്നുള്ള അകലമാണെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ എക്സ് വണ് സീറോ സീറോയും എക്സ് വൈ തമ്മിലുള്ള അകലം എങ്ങനെയായിരിക്കും അങ്ങനെയാണെങ്കിൽ ഇത് ആധാര ബിന്ദുവാണ് ഇത് മറ്റൊരു പോയിൻ്റ് സോ അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും വരിക ഇവിടെ ഇത് എക്സ് വണ് വൈ വൺ ഇത് എക്സ് ടു വൈ ടു സോ അങ്ങനെ ചെയ്യാം അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് അകലം എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആയിരിക്കും അപ്പോൾ ആധാര ബിന്ദുവിൽ നിന്ന് ഒറിജിനിൽ നിന്ന് എക്സ് വൈ എന്ന് പറയുന്ന ബിന്ദുവിലേക്കുള്ള അകലം എന്ന് പറയുന്നത് ധൈര്യൂപത്തിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം ഇപ്പോൾ ഒരു ബിന്ദു ഉണ്ട് എന്ന് പറയുന്ന ബിന്ദു ഒരു നാല് അഞ്ചാണെന്ന് വിചാരിക്കുക ഈ ഒരു ബിന്ദു എന്ന് പറഞ്ഞാൽ ഒരു എട്ട് ഒൻപത് ആണെന്ന് വിചാരിക്കുക ബി എന്ന് പറയുന്ന ബിന്ദു അങ്ങനെയാണെങ്കിൽ എയും ബിയും തമ്മിലുള്ള അകലം എനിക്ക് കാണണം എ ബി സമം എ ബി എയും ബിയും തമ്മിലുള്ള അകലം ഡിസ്റ്റൻസ് കാണണം എങ്ങനെ എങ്ങനെയത് ചെയ്യാൻ നോക്കാം എ ബി എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ഇക്വേഷൻ നമുക്കറിയാം എക്സ് ടു മൈനസ് എക്സ് വൺ ഹോൾ സ്ക്വയർ വൈ ടു മൈനസ് വൈ വൺ ഹോൾ സ്ക്വയർ എന്നാണ് അപ്പം ഇതിൽ ആരാണ് എക്സ് വൺ വൈ വൺ ഇതിൽ ആരാണ് എക്സ് ടു വൈ ടുന്ന് തീരുമാനിക്കണം അപ്പം നമ്മൾ ആദ്യം നോക്കേണ്ടത് എക്സ് വൺ വൈ വൺ ആരാണെന്ന് എടുക്കണം ഇത് എക്സ് ടു വൈ ടു രണ്ടാമത്തെ എക്സ് ടു വൈ ടു ഇനി നമ്മൾ കാണുന്ന ഇക്വേഷനിൽ എക്സ് ടു മൈനസ് എക്സ് വൺ എക്സ് ടു ആരാ എട്ട് മൈനസ് നാല് ഓൾ സ്ക്വയർ പ്ലസ് വൈ എന്ന് പറയുന്ന വൈ റ്റു എന്ന് പറയുന്നത് ഒമ്പത് മൈനസ് അഞ്ച് ഓൾ സ്ക്വയർ സമം റൂട്ട് ഓഫ് എന്തായിരിക്കും എട്ട് നാല് കുറച്ചാൽ നാല് സ്ക്വയർ പ്ലസ് നാല് സ്ക്വയർ സമത്ര പേരും റൂട്ട് ഓഫ് പതിനാറ് പ്ലസ് പതിനാറ് പതിനാറ് പ്ലസ് പതിനാറ് എത്ര ആയിരിക്കും ദാറ്റ്സ് ഈക്വൽ ടു എ ബി ബിസ് ഈക്വൽ ടു എത്ര വരും എ ബി സമം റൂട്ട് മുപ്പത്തി രണ്ട് ഇത്ര എഴുതിയാ മതി അപ്പോ എ നാല് അഞ്ച് എട്ട് ഒൻപത് തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് എത്ര റൂട്ട് മുപ്പത്തി രണ്ടായിരിക്കും വളരെ സിമ്പിളാണ് ഈ ഒരു ഭാഗം അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യണം ഒരു ബിന്ദു രണ്ട് ബിന്ദുക്കൾ തന്നു കഴിഞ്ഞാൽ ആദ്യം ആരാണ് എക്സ് വണ് വൈ വണ് ആരാണ് എക്സ് ടു വൈ ടു എന്ന് നോക്കാം ഇനി അതേപോലെ ഞാൻ വേറൊരു എക്സാമ്പിൾ ഇതിനൊരു എക്സാമ്പിൾ നോക്കാം ഈ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ പൂജ്യം പൂജ്യം നാല് അഞ്ച് ഇവർ തമ്മിലുള്ള അകലാണ് എനിക്ക് കാണേണ്ടത് ആധാര ബിന്ദുവിൽ നിന്ന് നാല് അഞ്ചിലേക്കുള്ള അകല അല്ലെങ്കിൽ നാല് മൈനസ് അഞ്ചിലേക്കുള്ള അകലെനിക്ക് കാണണം അങ്ങനെയാണെങ്കിൽ അകലം കാണാൻ റൂട്ട് ഓഫ് എക്സ് ആരാ എക്സ് എന്ന് പറയുന്നത് നാല് സ്ക്വയർ പ്ലസ് വൈ എന്ന് പറയുന്നത് മൈനസ് അഞ്ച് സ്ക്വയർ സമം റൂട്ട് ഓഫ് പതിനാറ് പ്ലസ് ഇരുപത്തഞ്ച് സമ എത്ര വരും റൂട്ട് റൂട്ട് എത്ര വരിക നാൽപ്പത്തി ഒന്ന് കണ്ടോ അപ്പോൾ വളരെ സിം മൈനസ് അഞ്ചിൻ്റെ സ്ക്വയറും അത് തന്നെയാണ് മാറ്റമൊന്നുമില്ല ഓക്കെ അപ്പോൾ റൂട്ട് നാൽപ്പത്തൊന്നായിരിക്കും ആധാര ബിന്ദുവിൽ നിന്ന് നാലേ മൈനസഞ്ചിയിലേക്കുള്ള അകലം അപ്പോൾ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക ജസ്റ്റ് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കുക എന്നിട്ട് ഈ ഒരു ബോക്സിലാക്കിയിട്ട് ഈ കാര്യം ബോക്സിലാക്കിയിട്ട് എഴുതിയിട്ട് ഇതൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് എഴുതി കൊടുക്കാം അപ്പോൾ ഇതാണ് ഈ ഒരു ഭാഗത്തിൽ ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ പഠിക്കേണ്ട ഒരു കാര്യം ഇനി ഇതുമായി ബന്ധപ്പെട്ട് ടെക്സ്റ്റിൽ ബുക്കിൽ നമുക്ക് ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഇതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇനി ഇതുമായി ബന്ധപ്പെട്ട ടെക്സ്റ്റ് ബുക്കിൽ ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം ഓക്കെ ഓക്കെ ഇനി ഇതുമായി ബന്ധപ്പെട്ട ടെക്സ്റ്റ് ബുക്കിലെ ചില ചോദ്യങ്ങൾ നമുക്ക് നോക്കാം അതിലേറ്റവും പ്രധാനമായിട്ട് വരുന്ന ഫസ്റ്റ് രണ്ട് ചോദ്യങ്ങളും നോക്കാം ഇവിടെ ചോദ്യത്തിൽ പറയുന്ന ഇവിടെ ഒരു റെക്റ്റാംഗിൾ തന്നിട്ടുണ്ട് സോറി ഒരു ചതുർഭുജം തന്നിട്ടുണ്ട് ദാറ്റ് മീൻസ് ഒരു ക്വാർട്ടർ തന്നിട്ടുണ്ട് നമ്മളോട് ചോദ്യം ഈ ക്വാർട്ടർലാറ്ററിൽ അല്ലെങ്കിൽ ഈ ഒരു ചതു ചതുരത്തിൻ്റെ അല്ലെങ്കിൽ ചതുർഭുജത്തിൻ്റെ എല്ലാ വശങ്ങളും എത്രയാണ് അതേപോലെ തന്നെ വികരണങ്ങൾ എത്രയാണ് അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ആദ്യത്തിന് ഒരു പേര് കൊടുക്കുക അതായിരിക്കും ഒന്നും കൂടി നല്ല എ ബി സി ഡി എന്ന് അപ്പോൾ അതിന് ഓരോ നാല് വശങ്ങളും ഉണ്ടാവും രണ്ട് വികരണങ്ങളുണ്ടാവും അപ്പോൾ അങ്ങനെ ആറ് അളവുകളാണ് നമുക്ക് കാണാനുള്ളത് അപ്പം ആദ്യം നമ്മൾ നോക്കുക എ ബി ആണ് എ ബി എന്ന് പറയുന്ന വശമാണ് അപ്പോൾ എ ബി എന്ന് പറയുന്ന വശം അല്ലെങ്കിൽ സൈഡ് ഈ സൈഡ് എടുക്കുന്ന സമയത്ത് ആരാണ് എ എ എന്ന് പറഞ്ഞാൽ മൈനസ് ത്രീ മൈനസ് ടു അതേപോലെ തന്നെ ബി എന്ന് പറയുന്നത് ആരാ നോക്കുക ബി എന്ന് പറയുന്നത് അല്ലേ എ ബി എന്ന് പറഞ്ഞാൽ എ ഫസ്റ്റ് അല്ലേ അപ്പം മൈനസ് ത്രീ മൈനസ് ടു ബി എന്ന് പറഞ്ഞാൽ വണ് മൈനസ് ടു ഓക്കെ അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫസ്റ്റ് എക്സ് വൺ വൈ വൺ ഇത് എക്സ് വൈ ടു ആണെന്ന് മനസ്സിലാക്കുക നമ്മുടെ ഇക്വേഷൻ എന്താ നമ്മൾ പഠിച്ചതെന്താ അകലം എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എക്സ് ടു മൈനസ് എക്സ് വൺ ഹോൾ സ്ക്വയർ പ്ലസ് വൈ ടു മൈനസ് വൈ വൺ ആ ഞാനിവിടെ ഇതാണ് വെല്ലത്തിന് പൊതുവായിട്ടുള്ളതായതുകൊണ്ട് റൂട്ട് ഓഫ് എക്സ് ടു മൈനസ് എക്സ് വൺ ഹോൾ സ്ക്വയർ പ്ലസ് വൈ റ്റു മൈനസ് വൈ വൺ ഹോൾ സ്ക്വയർ അപ്പോൾ ഇതാണ് നമ്മൾ അകലം കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷനായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം ഇതുപയോഗിച്ചാണ് നമ്മളിതിൻ്റെ ആൻസറൊക്കെ ചെയ്യുന്നത് അപ്പോൾ അത് ചിലത് ഞാൻ ചെയ്തു തരാം കുറച്ച് ഞാൻ ചെയ്തു തരാം ബാക്കി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ചെയ്ത് പഠിക്കുക എന്നിട്ട് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക രേഖപ്പെടുത്തുക രണ്ട് മൂന്നെണ്ണം ഞാൻ ചെയ്ത് കാണിച്ചു തരാം എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ ഡിസ്റ്റൻസ് എത്രയായിരിക്കും എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് കമൻ്റ് ചെയ്യുക ഞാൻ ചോദിക്കട്ടെ എ ബി എന്ന് പറയുന്ന വശം എ ബി എന്ന് പറയുന്ന വശം കാണണം അപ്പോൾ റൂട്ട് ഓഫ് ഈ റൂട്ട് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം വലിയ നീട്ടി വരയ്ക്കുക ഇവിടെ എക്സ് ടു എന്ന് പറയുന്നത് ആരാ വൺ ആണ് അപ്പോൾ വൺ മൈനസ് ഇട്ടു പിന്നെ വൈ വൺ വൈ വൺ എന്ന് പറയുന്നത് ആരാ മൈനസ് ത്രീ അപ്പോൾ മൈനസും മൈനസ് ഒരുമിച്ച് വരുമ്പോൾ പ്ലസ് ത്രീന്നാകും ഹോൾ സ്ക്വയർ പ്ലസ് ഇനി വൈ ടു എന്ന് പറയുന്നത് മൈനസ് ടു ആണ് മൈനസ് പിന്നെ വൈ വണ് ആണ് വൈ ടു മൈനസ് വൈ വണ് അപ്പോൾ ഈ ആ മൈനസ് പക്ഷേ വൈ വണ് എന്ന് പറയുന്നത് എന്താണ് മൈനസ് ടു ആണ് അപ്പോൾ ഞാനത് പ്ലസ് ടു ആവും ഹോൾ സ്ക്വയർ ഇനി നമുക്കിതൊന്ന് ചെയ്തു നോക്കാം റൂട്ട് ഓഫ് എന്ത് വരും ഫോർ ഫോർ സ്ക്വയർ പ്ലസ് സീറോ സ്ക്വയർ അങ്ങനെ ഇത് രണ്ട് മൈനസ് ടു പ്ലസ് ടു എന്ന് പറഞ്ഞാൽ സീറോ ആയില്ലേ ദാറ്റ്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഇത് ചെയ്താൽ അത്രയായിരിക്കും ആൻസർ വരിക സിക്സ്റ്റീൻ എന്ന് വരും സിക്സ്റ്റീൻ തരിസ് ഈക്വൾ ടു എ ബി സി ഈക്വൽ ടു ഫോർ അപ്പോൾ എ ബി എന്ന് പറയുന്ന വശത്തിൻ്റെ നീളം എത്ര നാലാണെന്ന് കിട്ടി നാല് സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ നാല് യൂണിറ്റ് എന്നൊക്കെ പറയും ഇനി അതേപോലെ നമ്മൾ ഏതിൻ്റെ കാണാൻ പോവുകയാണ് എ ബി സി എ ബി നമ്മൾ ഇതിൽ നിന്ന് നമ്മൾ അടുത്ത ഒരു അളവ് കാണാൻ പോവുകയാണ് എ ബി ആണ് ഇപ്പോൾ കണ്ട് ഇനി നമ്മൾ കാണാൻ പോകുന്ന ബി സി ആണ് ഓക്കെ ബി സി കാണാൻ പോകുന്നത് ബി സി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബി സി എന്ന് പറയുമ്പോൾ ബിൻ്റെ സൂചക സംഖ്യ ആരൊക്കെയാണെന്ന് നോക്കുക ബി എന്ന് പറയുന്നത് ഇത് എക്സ് വണ്ണും വൈ വണ്ണും ഇത് എക്സ് ടു വൈ ടു ആക്കി എടുക്കുക ഇവിടെ രണ്ട് ആധാര ബിന്ദുവിൽ നിന്നുള്ള അകല ആയതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് കാണാം വൺ സ്ക്വയർ പ്ലസ് മൈനസ് ടു ഓൾ സ്ക്വയർ അല്ലേ ആധാര ബിന്ദുവിൽ നിന്ന് നമ്മൾ പറഞ്ഞു പൂജ്യ പൂജ്യം പൂജ്യത്തിൽ നിന്ന് ബിയിലേക്കുള്ള അകലാണെങ്കിൽ അതിൻ്റെ നേരെ വർഗ്ഗെടുത്താൽ മതി റൂട്ട് ഓഫ് വണ്ണിൻ്റെ സ്ക്വയർ വൺ ആണ് പ്ലസ് ഫോർ എന്നിവരും ദർശിക്കോൾ ടു റൂട്ട് ഫൈവ് അപ്പോൾ ബി സി കിട്ടി റൂട്ട് പായം ഇനി അതേപോലെ തന്നെ നമുക്ക് ഡി സി കാണാം ഡി സീൻ്റെ പ്രത്യേകത എന്താ ആധാര ബിന്ദുവിൽ നിന്ന് പൂജ്യം പൂജ്യത്തിൽ നിന്ന് മൈനസ് മൂന്ന് ഒന്നിലേക്കുള്ള അകലാണ് അപ്പോൾ മൈനസ് മൂന്ന് സ്ക്വയർ പ്ലസ് ഒന്ന് സ്ക്വയർ സമ റൂട്ട് ഓഫ് ഒൻപത് പ്ലസ് ഒന്ന് സമ റൂട്ട് പത്ത് എന്ന് കിട്ടും അപ്പോൾ ഡി സിയും കിട്ടി ഇനി അതേപോലെ തന്നെ എ ഡി കാണണം എ ഡി കാണുന്ന സമയത്ത് എ ഡി എന്ന് പറയുന്ന വശം ഇപ്പോൾ എ ഡി നമ്മൾ കാണുന്ന വശമാണെങ്കിൽ എ എന്റെ സൂചക സംഖ്യ എന്താ മൈനസ് ത്രീ മൈനസ് ടു സൂചക സംഖ്യ മൈനസ് ത്രീ വൺ അപ്പോൾ ഇത് എക്സ് വണ് ആവണം ഇത് വൈ ടു വൈ വണ് ആവണം ഇത് എക്സ് ടു ആവണം ഇത് വൈ ടു ആവണം അപ്പോൾ നമ്മൾ ഇക്വേഷൻ വെച്ച് ചെയ്യുകയാണെങ്കിൽ റൂട്ട് ഓഫ് എക്സ് ടു എന്ന് പറയണത് മൈനസ് ത്രീ വൈ വൺ എന്ന് പറയുന്ന മൈനസ് ഉണ്ട് പിന്നെ ഈ ഒരു മൈനസ് വരുമ്പോൾ പ്ലസ് ത്രീ ഹോൾ സ്ക്വയർ പ്ലസ് വൈ ടു എന്ന് പറയുന്നത് ആണ് വൺ മൈനസ് വൈ വണ് ആകുമ്പോൾ മൈനസ് മൈനസ് പ്ലസ് ആവും പ്ലസ് ത്രീ സോറി പ്ലസ് ടു സ്ക്വയർ ദാറ്റ്സ് ഈക്വൾ ടു ഇത് സീറോ ആയി സീറോ സ്ക്വയർ പ്ലസ് ടുവിൻ്റെ സ്ക്വയർ അല്ലെ ടുവിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്ര വരും ഫോർ ദാറ്റ്സ് ഈക്വൾ ടു റൂട്ട് ഫോർ ദാറ്റ്സ് ഈക്വൾ ടു സോറി റൂട്ട് ത്രീ ആണ് ത്രീ ആണ് വൺ പ്ലസ് ടു ത്രീ സ്ക്വയറാണ് ത്രീൻ്റെ സ്ക്വയർ നയനാണ് നയൻ ഇസ് ഈക്വൾ ടു ത്രീ ഇനി അതേപോലെ നമുക്ക് വികരണങ്ങൾ കാണാം വികരണത്തിൻ്റെ നീളം നമുക്ക് സിമ്പിളായിട്ട് കണ്ടു കൂടെ റൂട്ട് അല്ലേ ത്രീൻ്റെ സ്ക്വയറും ടൂറെ സ്ക്വയറും ഇസ് ഈക്വൽ ടു റൂട്ട് തേർട്ടീൻ എന്ന് വരും ഇത് റൂട്ട് തേർട്ടീൻ ആയിട്ട് വരും ഇനി അതേപോലെ തന്നെ ബി ഡിയുടെ നീളം എന്ന് നിങ്ങളൊന്ന് കണ്ടുപിടിച്ച് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കെ വളരെ സിമ്പിളായിട്ട് കാണാൻ പറ്റുന്നേ ഉള്ളൂ ഈ ഒരു ഭാഗം അകലങ്ങൾ കലം കാണുന്ന സമയത്ത് ആരാണ് എക്സ് വണ് വൈ വണ് ആരാണ് എക്സ് ടു വൈ ടു ഇത് മാറിപ്പോകരുത് മാറിപ്പോയി കഴിഞ്ഞാൽ ഫുൾ ആൻസർ തെറ്റും ഓക്കെ അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം രണ്ടാമത്തെ ചോദ്യത്തിൽ ഇതാ പറയുന്നത് രണ്ട് ഒന്ന് മൂന്ന് നാല് മൈനസ് മൂന്ന് ആറ് ഇത് മൂന്ന് ബിന്ദുക്കളാണല്ലോ ഈ മൂന്ന് ബിന്ദുക്കൾ യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു മട്ട ത്രികോണം അല്ലെങ്കിൽ ഒരു ഈ ഒരു റൈറ്റ് ട്രയാങ്കിൾ കിട്ടുന്നുണ്ട് എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു ത്രികോണം ജസ്റ്റ് ഒരു ത്രികോണം നമ്മളൊന്ന് വരച്ച് നോക്കുക വരച്ചിട്ട് പോയിന്റ് അലയാളപ്പെടുത്തേണ്ട ടു വൺ അതേപോലെ തന്നെ ത്രീ ഫോർ മൈനസ് ത്രീ സിക്സ് അല്ലേ അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് നമുക്ക് മട്ട മട്ടത്രികോണമാണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ ത്രികോണം ത്രികോണം മട്ട മട്ടത്രികോണമാവണമെങ്കിൽ അല്ലെങ്കിൽ റൈറ്റ് ട്രാങ്കിൾ ആവണമെങ്കിൽ ഒരു ആംഗിൾ നയൻറ്റി ആവണം പക്ഷേ നയൻറ്റി എന്ന് പറയുന്ന കാര്യം വെച്ചിട്ട് ഇത് ചെയ്യാൻ നമുക്ക് പോസിബിൾ അല്ല ചിത്രം വരക്കേണ്ടി വരും അപ്പോൾ അതിൻ്റെ അതിനപ്പുറം നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുക അല്ലേ മട്ടത്രികോണമാണെങ്കിൽ റൈറ്റ് ട്രയാങ്കിൾ ആണെങ്കിൽ വശങ്ങൾക്ക് ഒരു പ്രത്യേകത ഉണ്ടാവും സൈഡ്സിന് ചില പ്രത്യേകതകൾ ഉണ്ടാവും എന്താ വലിയ വശത്തിൻ്റെ എന്ന് പറയുന്നത് ലാർജ് സൈഡിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് സ്മോൾ സ്ക്വയർ സ്മോൾ സൈഡ്സിൻ്റെ അല്ലെങ്കിൽ ചെറിയ വശങ്ങളുടെ സ്ക്വയേഴ്സിൻ്റെ സമ്മായിരിക്കും അല്ലെങ്കിൽ വർഗ്ഗങ്ങളുടെ തുകക്ക് തുല്യമായിരിക്കും അഥവാ ഇവിടെ നമുക്ക് ഇതിൻ്റെ ഓരോന്നിൻ്റെയും വശങ്ങൾ കാണണം അതിന് വേണ്ടിയിട്ട് ഞാൻ പേര് കൊടുക്കുന്നു എ ബി സി ആദ്യം നമ്മൾ എ ബിൻ്റെ നീളം കാണുന്നു എ ബി എ ബി കാണുന്ന സമയത്ത് നമ്മൾ ആ സൂചകസംഖ്യ എഴുതുക രണ്ട് ഒന്ന് മൂന്ന് നാല് അപ്പോൾ നമ്മൾ എ ബി കാണാൻ പോവുകയാണ് എ ബി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് ടു മൈനസ് എക്സ് വൺ എക്സ് ടു ആരാ ത്രീ ത്രീ മൈനസ് ടു ഹോൾ സ്ക്വയർ പ്ലസ് വൈ ടു എന്ന് പറഞ്ഞാൽ ഫോർ മൈനസ് വൺ ഹോൾ സ്ക്വയർ ദാറ്റ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ദാറ്റ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എത്ര വരിക ദാറ്റ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ത്രീന്ന് നമ്മൾ വൺ ടു മൈനസ് വൺ സ്ക്വയർ പ്ലസ് ഫോറിൽ നിന്ന് നമ്മൾ വണ് മൈനസ് ത്രീ സ്ക്വയർ ദാറ്റ് ഇസ് ഈക്വൽ ടു റൂട്ട് വൺ പ്ലസ് നയൻ ദാറ്റ് ഇസ് ഈക്വൽ ടു റൂട്ട് ടെൻ എന്ന് വരും അപ്പോൾ എ ബിൻ്റെ നീളം റൂട്ട് ആണ് ഇനി അതേപോലെ നമ്മൾ അടുത്ത് കാണാൻ പോവാണ് അടുത്ത് നമ്മൾ ഏതാ ബി സി ആണ് ബിസിന്റെ സൂചക സംഖ്യ ബിന്റെ എന്താ ത്രീയും ഫോറും ആണ് സീന്റെ മൈനസ് ത്രീ സിക്സ് ആണ് ഇനി നമുക്ക് ഇതൊന്ന് ചെയ്തു നോക്കാം അപ്പോൾ ബി സി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് ടു എന്ന് പറയുന്നത് മൈനസ് ത്രീ ആണ് മൈനസ് ത്രീ മൈനസ് എക്സ് വൺ എന്ന് പറയുന്നത് ത്രീ ആണ് ഓൾ സ്ക്വയർ പ്ലസ് ഇവിടെ വൈ ടു എന്ന് പറയുന്നത് സിക്സ് ആണ് സിക്സ് മൈനസ് ഫോർ ഓൾ സ്ക്വയർ ദാറ്റ് ഇസ് ഈക്വൾ ടു റൂട്ട് ഓഫ് ഇത് മൈനസ് സിക്സ് ഓൾ സ്ക്വയർ അല്ലെ മൈനസ് സിക്സ് ഓൾ സ്ക്വയർ പ്ലസ് എത്ര വരും ടു സ്ക്വയർ ദാറ്റ്സ് ഈക്വൽ ടു എന്താ വരിക ദാറ്റ്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് തേർട്ടി സിക്സ് പ്ലസ് ഫോർ ദാറ്റ്സ് ഈക്വൾ ടു റൂട്ട് ഫോർട്ടി എന്ന് വരും ഇനി അടുത്ത നമ്മൾ കാണാൻ പോകുന്നത് എ സി ആണ് എ സി എ സി ഇസ് ഈക്വൽ ടു അപ്പോൾ എ സി നമ്മൾ കാണുന്ന സമയത്ത് എ ആരാണ് ടു വൺ ആണ് സി എന്ന് പറയുന്നത് മൈനസ് ത്രീ സിക്സ് ആണ് അപ്പോൾ എക്സ് വണ് വൈ വൺ എക്സ് ടു വൈ ടു ഇനി നമ്മൾ എ സീൻ്റെ നീളം കാണുകയാണ് എ സിസ് ഈക്വൽ ടു അപ്പോൾ എ സി കാണാൻ റൂട്ട് ഓഫ് എക്സ് ടു ആരാ മൈനസ് ത്രീ മൈനസ് ടു ഹോൾ സ്ക്വയർ പ്ലസ് മൈ സിക്സ് മൈനസ് വൺ ഓൾ സ്ക്വയർ ദാറ്റ് ഈക്വൽ ടു റൂട്ട് ഓഫ് മൈനസ് ഫൈവ് സ്ക്വയർ പ്ലസ് ഫൈവ് സ്ക്വയർ ദാറ്റ്സ് ഈക്വൽ ടു റൂട്ട് ഫിഫ്റ്റി എന്ന് വരും അല്ലേ ട്വൻറ്റി ഫൈവ് പ്ലസ് ട്വൻറ്റി ഫൈവ് റൂട്ട് ഫിഫ്റ്റി നമുക്കറിയാം മട്ടത്രികോണമാണെങ്കിൽ അല്ലെങ്കിൽ റൈറ്റ് റാങ്കിൾ ആണെങ്കിൽ എന്താ പ്രത്യേകത വലിയ രണ്ട് വശങ്ങളുടെ വർഗങ്ങളുടെ വർഗ വർഗ്ഗം എന്ന് പറയുന്ന വലിയ വശത്തിൻ്റെ വർഗം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലാർജ് സൈഡിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് സ്മോൾ സൈഡിൻ്റെ സ്ക്വയേഴ്സിൻ്റെ സമ്മായിരിക്കും ദാറ്റ് മീൻസ് ഫിഫ്റ്റീൻ ഇവിടെ ഏറ്റവും വലുതാരാ വലുതാര ആണ് റൂട്ട് ഫിഫ്റ്റീൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഏതിൻ്റെ സ്ക്വയറിൻ്റെ സമ്മായിരിക്കണം റൂട്ട് ഫോർട്ടീൻ്റെ സ്ക്വയറും പ്ലസ് റൂട്ട് ടെന്നിൻ്റെ സ്ക്വയറിന് ഈക്വൽ ആയിരിക്കും ഇത് രണ്ട് കൂട്ടുന്നതിന് തുല്യമാണ് ആണോ നോക്കിയാൽ മതി റൂട്ട് ഫിഫ്റ്റി ഫിഫ്റ്റി ആണ് ദാറ്റ്സ് ഈക്വൾ ടു ഫോർട്ടി പ്ലസ് ടെൻ എന്ന് വരും ദാറ്റ്സ് ഇക്വൾ ടു ഫിഫ്റ്റി ഈസ് ഈക്വൾ ടു ഫിഫ്റ്റി ക്ലിയർ അല്ലേ സോ ഇവിടെ നമുക്ക് ദിസ് ട്രാങ്കിൾ സാറ്റിസ്ഫൈ ദ പൈതകോര സ് തീരം അതായത് ഈ ത്രികോണത്തിൻ്റെ വശങ്ങൾ പൈതകോര സിദ്ധാന്തം അനുസരിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ഒരു ത്രികോണം എന്തായിരിക്കും മട്ട ത്രികോണമായിരിക്കും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിൽ എന്തുണ്ടാവുക ഓർമ്മ ഉണ്ടാകാൻ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇത് രണ്ടും അപ്പം ഇനി ഇതുമായി ബന്ധപ്പെട്ട അടുത്ത രണ്ട് ചോദ്യങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം ഓക്കെ അടുത്ത ഒരു ചോദ്യം എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്ന മറ്റൊരു ചോദ്യമാണ് ആര പത്ത് സെൻറ്റിമീറ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ റേഡിയസ് ടൻ ആയിട്ടുള്ള ഒരു സർക്കിൾ ഈ സർക്കിളിലെ ഈ സർക്കിളിൻ്റെ ഒറി സെൻറ്റർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് ആധാര ബിന്ദുവാണ് അല്ലെങ്കിൽ ഒറിജിനാണ് അപ്പൊ ഞാൻ അങ്ങനെയാണെങ്കിൽ ആ ചിത്രം എങ്ങനെയായിരിക്കും വരുക അതാ ഇങ്ങനെയായിരിക്കും സംശയമൊന്നുമില്ലല്ലോ ഇത് എക്സ് ആക്സിസ് ഇത് വൈ ആക്സിസ് ചിത്രം എങ്ങനെയായിരിക്കും അതായത് ഇതിന്റെ ആരം എന്ന് പറയുന്നത് പത്താണ് റേഡിയസ് എന്ന് പറയുന്നത് പത്താണ് തന്നിട്ടുണ്ട് നമുക്കിവിടെ മൂന്ന് ബിന്ദുക്കൾ തന്നിട്ടുണ്ട് മൂന്ന് സൂചക സംഖ്യകൾ തന്നിട്ടുണ്ട് മൂന്ന് കോർഡിനേറ്റ് തന്നിട്ടുണ്ട് ആറ് ഒൻപത് അഞ്ച് ഒൻപത് ആറ് എട്ട് ഈ മൂന്ന് ബിന്ദുക്കൾ എവിടെ ആയിരിക്കും എന്നാണ് ചോദ്യം അതായത് വൃത്തത്തിലാണോ വൃത്തത്തിന്റെ പുറത്താണോ വൃത്തത്തിനകത്താണോ ഇതൊക്കെയാണ് ചോദ്യം അപ്പൊ ഇവിടെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ബിന്ദുവിൻ ഈ ഒരു വൃത്തത്തിന്റെ ആരം എന്ന് പറയുന്നത് പത്താണെങ്കിൽ ഈ വൃത്തത്തിലെ ഏത് ബിന്ദു എടുത്താലും ഈ ആധാര ബിന്ദുവിൽ നിന്ന് കേന്ദ്രത്തിൽ നിന്ന് ഓരോ ബിന്ദുവിലേക്കുള്ള അകലം അപ്പോൾ ഇവിടെ ഒരു പി എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടെങ്കിൽ ആധാര ബിന്ദു ഓ ആണെങ്കിൽ ഒ പി തും ഡിസ്റ്റൻസ് അകലെത്രയായിരിക്കും പത്തായിരിക്കും അതായത് ഈ വൃത്തത്തിൽ ഏത് ബിന്ദു എടുത്താലും എന്താ സംഭവിക്കുക ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ആ അതിലേക്കുള്ള അകലം എന്ന് പറയുന്നത് എത്രയായിരിക്കും പത്തായിരിക്കും ഇനി അഥവാ ഈ പോയിന്റ് ഇവിടെയാണ് എ എന്ന് പറയുന്ന പോയിൻ്റ് ഇവിടെയാണെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഇവിടേക്കുള്ള അകലെത്രയായിരിക്കും പത്തിനേക്കാൾ കൂടുതലായിരിക്കും അകത്താണെങ്കിലോ ബി എന്ന് പറയുന്ന പോയിന്റ് അകത്താണെങ്കിലോ പത്തിനേക്കാൾ കുറവായിരിക്കും അപ്പോൾ ഇനി നമ്മൾ നോക്കേണ്ടത് ആറ് ഒൻപത് എവിടെയാണെന്ന് അറിയണം ആറ് ഒൻപത് അപ്പം ആറ് ഒൻപത് വൃത്തത്തിലാണെങ്കിൽ ആധാര ബിന്ദുവിൽ നിന്ന് ആറ് ഒൻപതിലേക്കുള്ള അകലം എന്ന് പറയുന്നത് എത്രയായിരിക്കും പത്തായിരിക്കും ഇനി പത്തിനേക്കാൾ കൂടുതലാണെങ്കിലോ അത് വൃത്തത്തിന് പുറത്തായിരിക്കും കുറവാണെങ്കിലോ വൃത്തത്തിനകത്തായിരിക്കും അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ ഓരോന്നും ആധാര ബിന്ദുവിൽ നിന്ന് എത്ര അകലത്തിലാണ് നോക്കുക അപ്പം നമ്മൾ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ Between, uh, origin and six nine. The between origin ഒറിജിൻ ആൻഡ് സിക്സ് നയൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഒറിജിൻ ആൻഡ് സിക്സ് നയൻ ദാറ്റ് മീൻസ് സീറോ സീറോയും സിക്സ് നയനും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ മതി ക്ലിയർ അല്ലേ അപ്പൊ എങ്ങനെയാണ് ഇവർ തമ്മിലുള്ള ആഗ്രഹം കാണാൻ ദാറ്റ് ഈക്വൽ ടു റൂട്ട് ഓഫ് സിക്സ് സ്ക്വയർ പ്ലസ് നയൻ സിക്സ് സ്ക്വയർ പ്ലസ് നയൻ സ്ക്വയർ ദാറ്റ് ഇസ് ഈക്വൽ ടു തേർട്ടി സിക്സ് പ്ലസ് എയ്റ്റി വൺ ദാറ്റ് ഇസ് ഈക്വൾ റൂട്ട് ഓഫ് വൺ വൺ സെവൻറ്റീൻ എന്ന് വരും വൺ സെവൻറ്റീൻ എന്ന് വരും ഈ വൺ സെവൻറ്റീൻ എന്ന് പറയുന്ന ലാർജർ ദാൻ ആണ് അല്ലേ ഉറപ്പല്ലേ ടെൻ എന്ന് ആൻസർ വരണമെങ്കിൽ റൂട്ട് ടെൻ റൂട്ട് ഹൺഡ്രഡ് വരണം റൂട്ട് ഹൺഡ്രഡ് ആകുമ്പോഴാണ് ടെൻ വരും പക്ഷേ ഇത് റൂട്ട് ഹൺഡ്രഡിനേക്കാൾ കൂടുതലുണ്ട് സോ ഇറ്റ് ഈസ് ലാർജർ ദാൻ ടെൻ സോ അങ്ങനെയാണെങ്കിൽ സിക്സ് നയൻ എവിടെ ആയിരിക്കും വരിക ഔട്ട്സൈഡ് ആയിരിക്കും അല്ലെങ്കിൽ പുറത്ത് അപ്പൊ ആധാര ബിന്ദുവിൽ നിന്ന് ആറ് ഒൻപതിലേക്കുള്ള അകലം അപ്പൊ നമുക്ക് ആറ് ഒൻപതിൻ്റെ കാര്യം തീരുമാനമായി ഇനി അടുത്ത് നമ്മൾ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് അഞ്ച് ഒൻപതാണ് അപ്പൊ നമ്മൾ എന്നു ആധാര ബിന്ദുവിൽ നിന്ന് ആധാര ബിന്ദുവിൽ നിന്ന് അഞ്ച് ഒൻപതിലേക്കുള്ള അകലം അഞ്ച് ഒൻപതിലേക്കുള്ള അകലം അത് നമുക്ക് കാണാം അതായത് ആധാര ബിന്ദ് പൂജ്യം പൂജ്യം പിന്നെ അഞ്ച് ഒൻപത് അപ്പോൾ ഒന്ന് കാണാം ദാറ്റ് ഇസ് ഈക്വൽ ടു അഞ്ച് സ്ക്വയർ പ്ലസ് ഒൻപത് സ്ക്വയർ ദാറ്റ് ഈക്വൽ റൂട്ട് ഓഫ് ഇരുപത്തഞ്ച് പ്ലസ് എൺപത്തൊന്ന് സംഭവം നൂറ്റി ആറ് എന്ന് വരും ഇത് എന്ത് തന്നെയാണ് പത്തിനേക്കാൾ കൂടുതലാണ് സോ അങ്ങനെയാണെങ്കിൽ അഞ്ച് ഒൻപത് എവിടെ വരിക അഞ്ച് ഒൻപത് എവിടെ ആയിരിക്കും വരിക ഔട്ട്സൈഡ് ആയിരിക്കും ഇനി അടുത്ത കാര്യം നോക്കുക നമ്മൾ അടുത്ത് നമ്മൾ കാണാൻ പോകുന്നതായിട്ട് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഒറിജിൻ ആൻഡ് അടുത്ത ആരാ സിക്സ് എയ്റ്റ് ഇത് കാണണം അപ്പം ഇത് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക സി സീറോ സീറോ സിക്സ് എയ്റ്റ് ചെയ്യാം അപ്പം റൂട്ട് ഓഫ് സിക്സ് എയ്റ്റ് സിക്സ് സ്ക്വയർ പ്ലസ് എയ്റ്റ് സ്ക്വയർ അതായത് സിക്കുൾ റൂട്ട് ഓഫ് തേർട്ടി സിക്സ് പ്ലസ് സിക്സ്റ്റി ഫോർ ദാറ്റ് ഈക്വൾ ടു റൂട്ട് ഹൺഡ്രഡ് എന്ന് വരും ദാറ്റ് ഇസ് ഈക്വൾ ടു ടെൻ സോ അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റ് എവിടെ വരിക സിക്സ് എയ്റ്റ് എവിടെ വരുക സിക്സ് എയ്റ്റ് ഓൺ ദി സർക്കിൾ അല്ലെങ്കിൽ വൃത്തത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ചോദ്യമാണ് എക്സാമിനൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഇതെന്ന് പറയുന്നത് ഇനി ഇതിന്റെ കൂടെ ബി ക്വസ്റ്റ്യൻ ബി പാർട്ട് പറയുന്നുണ്ട് ഇപ്പോ ആറ് എട്ട് എന്ന് പറയുന്നത് വൃത്തത്തിലാണല്ലോ ശരിയല്ലേ ആറ് എട്ട് എന്ന് പറയുന്നത് വൃത്തത്തിലാണ് അതായത് ആറ് എട്ട് വൃത്തത്തിലുള്ള കാരണം എന്താ ആറിന്റെ വർഗവും എട്ടിന്റെ വർഗവും കൂട്ടിയ നൂറ് കിട്ടും അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം അടുത്ത ബിന്ദുക്കൾ കാണാൻ നമുക്കറിയാം മൈനസ് ആറിൻ്റെയും മൈനസ് എട്ടിൻ്റെയും വർഗം എന്തായിരിക്കും കൂട്ടിയാലും ടെൻ ആയിരിക്കും അപ്പൊ അതിനർത്ഥം മൈനസ് ആറും മൈനസ് എട്ടും ഇതിൽ തന്നെ വരിക വൃത്തത്തിൽ തന്നെ വരിക ഇനി അതേപോലെ അടുത്ത ബിന്ദു എങ്ങനെ ആയിരിക്കും മൈനസ് ആറും എട്ടും വൃത്തത്തിലാവുക അല്ലെ മൈനസ് ആറും എട്ടും അതേപോലെ തന്നെ ആറും മൈനസ് എട്ടും വൃത്തത്തിലാവുക വൃത്തത്തിൽ വരുന്ന ഇനി മറ്റും ഇനി അതേപോലെ തന്നെ ആറും എട്ടുണ്ടെങ്കിൽ എട്ടും ആറും വരൂലേ ഉണ്ടായ മറ്റു ബിന്ദുക്കളല്ലേ ആറ് എട്ട് എന്ന് പറയുന്ന ബിന്ദുവും എട്ട് ആറ് എന്ന് പറയുന്ന ബിന്ദു വ്യത്യസ്തമാണ് അപ്പം അടുത്ത ഇങ്ങനെ മൈനസ് എട്ട് മൈനസ് ആറ് അടുത്ത ബിന്ദു എങ്ങനെ വരിക മൈനസ് എട്ട് ആറ് അടുത്ത ബിന്ദു എങ്ങനെ വരിക എട്ട് മൈനസ് ആറ് ഉണ്ടാവും വ്യത്യസ്തമായിട്ട് ഇനി അതേപോലെ ഇത് പത്താണെങ്കിൽ ഇവിടെ ബിന്ദുക്കൾ ഉണ്ടാവുമല്ലോ ഇതും ബിന്ദുക്കളല്ല അതില് ഇതെങ്ങനെ വരിക അടുത്ത ബിന്ദുക്കൾ വേണമെങ്കിൽ എഴുതാം എന്ത് പത്ത് സീറോ ഇവിടെ എന്ത് വരും സീറോ പത്ത് ഇതൊക്കെ വൃത്തത്തിലെ ബിന്ദുക്കൾ അപ്പോൾ അതിൽ ബി പാർട്ടായിട്ട് ചോദിച്ചിട്ടുള്ളത് മറ്റ് എട്ട് ബിന്ദുക്കളുടെ സൂചകസംഖ്യ എഴുതാൻ നമ്മളോട് പറയുന്നുണ്ട് അപ്പോൾ അതിനൊരു എക്സാമ്പിളും കൂടി നമ്മൾ കൊടുത്തു ഇതാണ് അതിൻ്റെ ആൻസർ ബി പാർട്ടിൻ്റെ ആൻസർ ഓക്കെ അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് ഇവിടൊക്കെ അകലം അല്ലെങ്കിൽ ദൂരം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് അടുത്ത ഒരു ചോദ്യം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് പോകാം ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈ ഒരു ചാപ്റ്ററിലെ ലാസ്റ്റ് ക്വസ്റ്റിനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ പറയുന്നത് ഒരു വൃത്തം ഈ വൃത്തത്തിൻ്റെ ആരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ സർക്കിളിലെ റേഡിയസ് എന്ന് പറയുന്നത് റൂട്ട് ടു ആണ് അതേപോലെ തന്നെ അതിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് അതിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് ഒരു വൺ ആണ് അങ്ങനെയാണെങ്കിൽ ആ വൃത്തം എക്സ് ആക്സിസിനെയും വൈ ആക്സിസിനെയും കട്ട് ചെയ്യുന്ന പോയിന്റ് ആണ് അപ്പോൾ അഥവാ ചിത്രം ഏകദേശം ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഒരു എക്സ് സബ് കോർഡിനേറ്റ്സ് വരച്ചു പിന്നെ വൺ വൺ എന്ന് പറയുന്ന ഒരു വൃത്തം ഞാനിങ്ങനെ വരച്ചു ഇവിടെ കേന്ദ്രം എന്ന് പറയുന്നത് വൺ വൺ ആണെങ്കിൽ ഇവിടുത്തെ ആരം എന്ന് പറയുന്നത് എത്ര റൂട്ട് ടൂ ആണ് ഈ ഒരു ആരം റൂട്ട് ടു ആണ് സോ അങ്ങനെയാണെങ്കിൽ നമ്മളോടുള്ള ചോദ്യം ഈ ഓരോ മൂലയുടെയും സൂചകസംഖ്യ എന്താണെന്ന് അപ്പോൾ നമുക്കറിയില്ല പക്ഷേ ഒരു കാര്യം ഇത് എക്സ് ആക്സിസ് ആണ് ഇത് വൈ ആക്സിസ് ആണ് നമുക്കറിയാം അപ്പൊ ഇതിലെ പോയിന്റ് ആണ് എക്സ് ആക്സിലെ ഒരു പോയിന്റ് ആണ് ഇതിന് ഞാൻ പി എന്ന് പേര് കൊടുക്കുകയാണ് അപ്പൊ എക്സ് ഇതിന കേന്ദ്രത്തിന് ആധാര ബിന്ദുവിനെ ഞാൻ ഒ എന്ന് കൊടുക്കുകയാണ് പി എന്ന് പറയുന്ന ബിന്ദു എക്സ് എക്സ് അക്ഷത്തിലെ ബിന്ദു ആയതുകൊണ്ട് ആര് സീറോ ആയിരിക്കും ഇതിൽ എക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ വൈ സീറോ ആയിരിക്കും അതേപോലെ തന്നെ ഈ ഒരു കേസിലേക്ക് വരികയാണെങ്കിലോ ഇവിടെ അതേപോലെ തന്നെ എക്സ് അക്ഷത്തിൽ വൈ അക്ഷത്തില് എക്സ് സീറോയും വൈ വൈ അക്ഷം ഉണ്ടാവുള്ളൂ ഉറപ്പല്ലേ അപ്പൊ ഇതിൽ നമുക്ക് എക്സും വൈയും കിട്ടിയാൽ നമ്മുടെ ആൻസർ ആയി അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കുക നമുക്കറിയാം ആധാര ബിന്ദുവിൽ നിന്ന് പിയിലേക്കുള്ള അകലം എന്ന് പറയുന്നത് റൂട്ട് ടു ആണ് ശരിയല്ലേ അതായത് ഓയിൽ നിന്ന് റൂട്ട് ടു അകലത്തിലാണ് ആരുള്ളു പി ഉള് ശരിയല്ലേ അതായത് ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഒ ആൻഡ് പി ഇസ് റൂട്ട് ടു അതായത് നമുക്ക് പറയാൻ പറ്റും ഓ പി എന്ന് പറയുന്നത് റൂട്ട് ടു ആണ് അല്ലേ ഒ പി എന്ന് പറയണത് അങ്ങനെയാണെങ്കിൽ ഒ പി എന്ന് പറയണ ഓ ഇസ് ഈക്വൽ ടു ഒ പിയിൽ ഒ എന്ന് പറയുന്നതിൻ്റെ സൂചകസംഖ്യ ഒന്ന് ഒന്നാണ് പി എന്ന് പറയുന്ന ബിന്ദുവിൻ്റെ സംഖ്യ എക്സ് സീറോ ആണ് സോ ഇവർ തമ്മിലുള്ള അകലം കാണുന്ന സമയത്ത് റൂട്ട് ഓഫ് എക്സ് ടു എന്ന് പറയുന്നത് എക്സ് ടു ഇത് വൈ വൈ ഇത് എക്സ് വൺ ഇത് വൈ വൺ ഇത് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം എക്സ് മൈനസ് ഒന്ന് ഓൾ സ്ക്വയർ പ്ലസ് എന്തു വരും സീറോ മൈനസ് വൺ ഓൾ സ്ക്വയർ ദാറ്റ് ഈക്വൽ ടു റൂട്ട് ടു ഉറപ്പാണല്ലോ ഇങ്ങനെ ആയിരിക്കും വരിക ഇവർ തമ്മിലുള്ള അകലം റൂട്ട് ടു ആണ് ഇപ്പോൾ ഇനി ഇത് വെച്ച് ചെയ്യുമ്പോൾ ഇവിടെ രണ്ടിൻ്റെയും റൂട്ടുണ്ട് റൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബോത്ത് സൈഡിൽ എന്ത് ചെയ്യുകയാണ് സ്ക്വയർ ചെയ്യാണ് രണ്ട് സൈഡിലും വർഗങ്ങൾ കാണാണ് അപ്പോൾ ഇവിടെയും വർഗം കാണുന്നു ഇവിടെയും വർഗം കാണുന്ന സമയത്ത് ആ റൂട്ട് പോകും അപ്പോൾ എക്സ് മൈനസ് വൺ ഹോൾ സ്ക്വയർ പ്ലസ് മൈനസ് വണ്ണിൻ്റെ സ്ക്വയർ വണ്ണ് വണ്ണിൻ്റെ സ്ക്വയർ വണ്ന്നെ ദാറ്റ്സ് ഈക്വൽ ടു റ്റു അപ്പോൾ ഇതിനെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയി അപ്പോൾ എക്സ് മൈനസ് വൺ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു വൺ ടു മൈനസ് വൺ വൺ അങ്ങനെയാണെങ്കിൽ എക്സ് മൈനസ് വൺ എന്ന് പറയുന്ന റൂട്ട് വൺ ആയിരിക്കും ദാറ്റ് മീൻസ് എക്സ് മൈനസ് വൺ ഇസ് ഈക്വൽ ടു വൺ സോ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് വൺ അങ്ങോട്ട് പോകുമ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു വൺ പ്ലസ് വൺ സോ എക്സ് ഇസ് ഈക്വൽ ടു അങ്ങനെയാണെങ്കിൽ എക്സ് അക്ഷത്തിനെ കട്ട് ചെയ്യുന്ന ബിന്ദു അല്ലെങ്കിൽ എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് എക്സ് ആക്സ് കട്ട് അല്ലെങ്കിൽ ദ സർക്കിൾ കട്ട്സ് എക്സ് ആക്സസ് അറ്റ് ദി പോയിന്റ് ഇനി ഇതേപോലെ നമുക്ക് വൈൻ്റെ കേസിലും പറയാം വൈൻ്റെ കേസിൽ പറയുന്ന സമയത്ത് ഇത് തന്നെ സംഭവിക്കാം അല്ലെ ഇവർ തമ്മിലുള്ള ഇവിടെ ഇവിടെ ഈ ഒരു പോയിന്റിന് നമ്മൾ ക്യൂ എന്ന് വരുവാണെങ്കിൽ അല്ലെ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഓ ആൻഡ് ക്യൂ ഈസ് റൂട്ട് ടു സോ അങ്ങനെയാണെങ്കിൽ ഓ ക്യു ഈസ് ഈക്വൽ ടു എത്ര വരിക റൂട്ട് ടു ഓ എന്ന് പറയുന്നത് ഓ എന്ന് പറയുന്നത് നമുക്ക് കിട്ടും എത്ര ഓ എന്ന് പറയുന്ന വൺ വൺ ക്യൂ എന്ന് പറയണ സീറോ വൈ ഇവർ തമ്മിലുള്ള അകലം കാണുന്ന സമയത്ത് റൂട്ട് ഓഫ് എന്ത് വരും എക്സ് ടു എന്ന് പറയുന്ന സീറോ മൈനസ് വൺ ഓൾ സ്ക്വയർ പ്ലസ് വൈ എന്ന് പറയുന്നത് എത്ര ഒരു വൈ എന്ന് പറയുന്നത് വൈ മൈനസ് വൺ ഓൾ സ്ക്വയർ ദാറ്റ്സ് ഈക്വൽ ടു റൂട്ട് ടു ഇനി നമുക്ക് ചെയ്യാം കൃത്യമായിട്ട് അപ്പോൾ എന്ത് വരും രണ്ട് സ്ഥലത്തും സ്ക്വയർ ചെയ്യുന്ന രണ്ട് സ്ഥലത്തും വർഗങ്ങൾ എടുക്കുന്ന സമയത്ത്

സോ അങ്ങനെയാണെങ്കിൽ വൈ അക്ഷത്തിനെ മുറിക്കുന്ന ബിന്ദു എന്ന് പറയുന്നത് ആരായിരിക്കും സീറോ ടു ആയിരിക്കും അപ്പോൾ ഈ ഒരു സർക്കിള് വൃത്തത്തിനെ മുറിക്കുന്ന രണ്ട് ബിന്ദുക്കൾ നമുക്ക് കിട്ടി അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ് ചെയ്തത് ഒരു ക്വസ്റ്റ്യൻ കൂടി അഞ്ചാമത്ത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല വളരെ ലെങ്തി ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് അത് നമ്മൾ ഒന്ന് സ്കിപ്പ് ചെയ്ത് അപ്പോൾ ഇതേപോലുള്ള ചോദ്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പഠിക്കുക വളരെ ആയിട്ട് വരുന്ന ഒരു ചാപ്റ്ററാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക വ്യൂസൊക്കെ ഒക്കെ ഉണ്ട് പക്ഷേ നിങ്ങൾ കൃത്യമായിട്ട് കാണാം മാക്സിമം ഷെയർ ചെയ്യുക എന്നാൽ നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഇത് വരും അപ്പോൾ നിങ്ങൾ എന്താ മാക്സിമം സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക ഓക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി നമ്മൾ ഉടനെ തന്നെ നാളെ നമ്മൾ കൃത്യമായിട്ട് തൊടുവരകൾ അല്ലെങ്കിൽ ടാഞ്ചൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ കണ്ടിന്യൂ ചെയ്യും ഇമ്പോർട്ടൻ്റ് ആണ് വരയ്ക്കാനുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കുന്ന ഭാഗമായിരിക്കും അത് ഇപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം ഓക്കെ താങ്ക്